സിറാജ് ലൈവിലേക്ക് സ്വാഗതം. തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് നടന്ന UDF നേതൃയോഗത്തിൽ നിന്ന് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും വിട്ടുനിന്നത് കോൺഗ്രസിൽ രൂക്ഷമാകുന്ന ആഭ്യന്തര പോരിൻ്റെ പ്രതിഫലനം. പുതിയ നേതൃത്വം വന്നതിന് പിന്നാലെ ഇരു നേതാക്കളും പല ഘട്ടങ്ങളിലും തങ്ങളുടെ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് സംസ്ഥാന സർക്കാരിനെതിരെ കേരള സമരം അടക്കം നിർണായക കാര്യങ്ങൾ ആലോചിക്കാൻ ചേർന്ന യോഗത്തിൽ നിന്ന് ഇരു നേതാക്കളും തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടും വിട്ടുനിന്നത്. സംസ്ഥാനത്തെ പാർട്ടി നേതൃത്വത്തിൻ്റെ ഏകപക്ഷീയ നിലപാടിൽ ഇരു നേതാക്കളുടെയും കടുത്ത അതൃപ്തി അതിരുലംഘിക്കുമോ എന്നാണ് നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. ഹൈക്കമാൻഡ് ഇടപെട്ടിട്ടും കൂടിയാലോചന നടത്താനോ രാഷ്ട്രീയകാര്യസമിതി വിളിക്കാനോ കെ സുധാകരൻ നേതൃത്വം തയ്യാറാകുന്നില്ല എന്നതാണ് ഇരു നേതാക്കളെയും തളർത്തിയത്. ഭാരവാഹി നിയമനങ്ങൾ ഏകപക്ഷീയമായി നടത്തുകയാണെന്നും ജനറൽ സെക്രട്ടറിമാർക്ക് കൂടിയാലോചന ഇല്ലാതെയാണ് ചുമതല നൽകിയതെന്നുമാണ് ഒടുവിലത്തെ വിമർശനം. ചെന്നിത്തലയുമായി ആലോചിച്ചായിരുന്നു ഉമ്മൻചാണ്ടി കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തി സോണിയാഗാന്ധിക്ക് മുമ്പിൽ പരാതികളുടെ കട്ടഴിച്ചത്. മുതിർന്ന നേതാവിൻ്റെ ആവലാതി കേട്ടതല്ലാതെ അദ്ദേഹത്തെ കൈവിടുകയായിരുന്നു സോണിയാഗാന്ധി ചെയ്തത്. ഇത് വ്യക്തമായതോടെ രണ്ട് മുതിർന്ന നേതാക്കളെയും സമ്പൂർണമായി അവഗണിക്കാനാണ് കെ സുധാകരൻ്റെ നേതൃത്വം തയ്യാറാവുന്നത്. KPCC അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും അടങ്ങുന്ന കേരളത്തിലെ നിലവിലെ നേതൃത്വം ഏകപക്ഷീയ നിലപാടെടുക്കുകയാണെന്നും എല്ലാ നേതാക്കളെയും വിശ്വാസത്തിലെടുക്കുന്നില്ലെന്നും സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കേരളത്തിൽ നടക്കുന്ന പുനഃസംഘടന നിർത്തിവെക്കണമെന്നുമുള്ള ആവലാതി സോണിയാഗാന്ധി പ്രഥമ ദൃഷ്ട്യാ തള്ളിക്കളഞ്ഞിരുന്നു. KC വേണുഗോപാൽ കേരളത്തിലെ സംഘടനാ വിഷയങ്ങളിൽ ഇടപെടുന്നതിലുള്ള ഉമ്മൻചാണ്ടിയുടെയും ചെന്നിത്തലയുടെയും പരാതിയാണ് കേന്ദ്ര നേതൃത്വം സമ്പൂർണമായി അവഗണിച്ചത്. DCC പട്ടികയ്ക്ക് പിന്നാലെ ഉയർന്ന കൂട്ടക്കലാപത്തിലെ അച്ചടക്ക നടപടി മുതൽ നേതൃത്വത്തിൻ്റെ ഏകപക്ഷീയമായ നീക്കത്തിനെതിരെ രമേശ് ചെന്നിത്തലയും രംഗത്തുണ്ടായിരുന്നു. KC വേണുഗോപാലിനെ വിമർശിച്ച PS പ്രശാന്തിനെ അതിവേഗം പുറത്താക്കി. ശിവദാസൻ നായർക്കും KP അനിൽകുമാറിനും സസ്പെൻഷൻ നൽകി. എന്നാൽ ഉമ്മൻചാണ്ടിയെയും ചെന്നിത്തലയെയും രൂക്ഷമായി വിമർശിച്ച രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ പരാതി ഉയർന്നിട്ടും നടപടിയുണ്ടായില്ല. സംസ്ഥാന നേതൃത്വത്തിനൊപ്പം നിൽക്കുന്നവർക്ക് സംരക്ഷണമെന്നാണ് ഉമ്മൻചാണ്ടിയുടെയും ചെന്നിത്തലയുടെയും ആക്ഷേപം. പരസ്യ വിമർശനം അവസാനിപ്പിച്ച AI ഗ്രൂപ്പുകൾ സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവറിന് മുന്നിൽ പരാതി എത്തിച്ചെങ്കിലും സംസ്ഥാന നേതൃത്വത്തിനൊപ്പം ചേർന്ന് ഏകപക്ഷീയമായാണ് താരിഖ് അൻവർ പെരുമാറുന്നതെന്ന് അവർക്ക് അതിവേഗം മനസ്സിലായി. പ്രശ്നപരിഹാരം നീളുമ്പോഴും സംസ്ഥാന നേതൃത്വം KPCC പുനഃസംഘടനാ നടപടികളിലേക്ക് നീങ്ങുന്നതിൽ അതീവ ദുഃഖിതനാണ് ചെന്നിത്തല. കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാപനങ്ങളുടെ പ്രധാന പദവികളിൽ നിന്ന് രാജിവെച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രതിഷേധം പ്രകടിപ്പിച്ചത്. പാർട്ടി ചാനലായ ജയ്ഹിന്ദ്, മുഖപത്രമായ വീക്ഷണം, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട്, കെ കരുണാകരൻ ഫൗണ്ടേഷൻ എന്നിവയുടെ പദവികളിൽ നിന്ന് ഒഴിഞ്ഞതോടെ അദ്ദേഹം പാർട്ടിയിൽ സമ്പൂർണമായി അവഗണിക്കപ്പെട്ട അവസ്ഥയിലായി. യൂണിറ്റ് കമ്മിറ്റികളുടെ രൂപീകരണവും അർദ്ധ കേഡർ പാർട്ടി എന്ന പുതിയ മേൽവിലാസവും പദയാത്രയുമെല്ലാം കോൺഗ്രസിന് പുതിയ ഊർജം പകർന്നതായും ഏറെക്കാലമായി പ്രബലമായി നിന്നിരുന്ന AI ഗ്രൂപ്പുകളുടെ ശവക്കുഴി തോണ്ടിയതായും ഔദ്യോഗിക നേതൃത്വം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഗ്രൂപ്പുകളെ സമ്പൂർണമായി ഒതുക്കി കോൺഗ്രസിനെ കെ സുധാകരൻ ബ്രിഗേഡ് ആക്കി മാറ്റുന്നതിന് എതിരായ പ്രതിഷേധത്തിൻ്റെ ഒടുവിലത്തെ പ്രകടനമായിരുന്നു ഉമ്മൻചാണ്ടിയുടെയും ചെന്നിത്തലയുടെയും UDF യോഗ ബഹിഷ്കരണം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്.